ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുട്ടീസ് ഗെയിമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പുതിയൊരു വീഡിയോയാണ്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൊമ്പൻ ബസ് മാറ്റി, ഇപ്പം നമ്മുടെ പഴയ ബസ്സാണ് ഗൈസ്. അപ്പം ഒരു ഷൈനിങ് ഉണ്ട്, തിളക്കമൊക്കെ ഉണ്ട് കാണാൻ. എനിക്ക് ഇത് അപ്ഡേറ്റ് ആക്കിയതാണോ അതോ അപ്ഗ്രേഡ് ചെയ്തതാണോ എനിക്കറിയില്ല. പഴയതുപോലെ ലുക്കുണ്ട്. അപ്പം നമുക്ക് ഫ്രീ ബോഡി തന്നെ കളിക്കാം. നമ്മൾ നേരത്തെ ഇന്നലെ കൊമ്പൻ ബസ് കളിച്ച് നിർത്തി അവിടെ തൊട്ടാണോ തുടങ്ങേണ്ടത് അതോ റീസ്റ്റാർട്ട് ചെയ്യണോ ഗൈസ്? അവിടെ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അപ്പം മാപ്പ് ലോഡാകാൻ ഇച്ചിരി ടൈം എടുക്കും ഗൈസ്, അപ്പം അതുവരെ വെയിറ്റ് ചെയ്യും. അപ്പം മാപ്പ് ലോഡാവുകയാണ് ഗൈസ്. അപ്പം എൻ്റെ ലോഗോ, എൻ്റെ ചാനലിൻ്റെ ലോഗോ മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതെങ്ങനെ നമ്മൾ പെട്രോൾ പമ്പ് ചെയ്യുന്നു ആ? അപ്പം ഇന്നലത്തെ വീഡിയോ കാണാത്തവർ കയറി കാണുക, ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഗൈസ്. അപ്പം നമ്മുടെ ചാനലിൻ്റെ ലോഗോ മാറിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ താഴെ ശ്രദ്ധിക്കുന്നുണ്ടാവും, കുട്ടീസ് ഗെയിമിങ്ങിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ ലോഗോ മാറിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം, അല്ലാതെ തെറ്റിദ്ധരിക്കരുത് വേറെ ചാനലാണെന്ന്. ഇത് കുട്ടീസ് ഗെയിമിംഗ് ആണ്, ഞാൻ എപ്പോഴും ഇടുന്ന വീഡിയോ ആണ്. സംഭവം കിടുകിയായിട്ടുണ്ട്. ഗ്യാരേജ് നോക്കിയതിനേം കാട്ടി ഇപ്പം ഷൈനിങ് വെളിയിലിറക്കിയപ്പോഴാണ്. നിങ്ങൾക്കിത് തെളിച്ചായിട്ട് കാണുവാണോ എന്ന് എനിക്കൊരു പിടിയില്ല. എൻ്റെ മോനെ അവനെ അരച്ചു കളഞ്ഞല്ലോ, അവന് അരച്ചു കളഞ്ഞ ട്രക്കുകാര്. അപ്പൊ ഗൈസ് എന്തുവാ, നമ്മള് ഇന്നലെ കൊമ്പൻ ബസ്സിന്റെ വീഡിയോ ആയിരുന്നു ചെയ്തത്. അത് കാണാത്തവർ കയറി കാണുക ഗൈസ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. എന്റെ മോനെ കട്ട സ്പീഡ്. അപ്പൊ ഗൈസ് ഇന്നലെ ഇവിടെ ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ മാപ്പ് ലോഡായതിനു ശേഷം കാണാം ഗൈസ്. അപ്പൊ ഗൈസ് മാപ്പ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനത്തെ സ്ഥലം കണ്ടിട്ടേ ഇല്ല ഗൈസ്. ഞാൻ ഈ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഗെയിം എടുത്തിട്ട് ഇപ്പൊ ഒരു മാസം ആവുമെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ സ്ഥലം ഞാൻ കണ്ടിട്ടേ ഇല്ല. നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങാം. അയ്യോ എന്തോ പറ്റി, ആ ലാഗ് ആണ് തോന്നുന്നു. എൻ്റെ മോന് കിടക്കി സ്ഥലം. വാഴക്കൃഷി നടത്തുന്ന ഹൈവേ ആണെന്ന് തോന്നുന്നു. എന്റെ മോനെ പൊളി. നിങ്ങൾ ചിലപ്പോ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ കളിക്കുമ്പോ നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഗൈസ്. ഷോ, ഇന്നലെ കൊമ്പനെ കൊണ്ട് ഇവിടെ വന്നാ മതിയായിരുന്നു. കട്ട ലുക്കായിരുന്നു തന്നെ അപ്പൊ കൊമ്പൻ. കഷ്ടം, ഒന്ന് പോടേ മച്ചാനേ, ഒന്ന് പോ. ഓയ്യോ ഏ ബസ് തെറിച്ചു പോയാ പറയാണ്. അയ്യോ തുറന്നു പോയാ, എന്ത് പറ്റി? അപ്പൊ ഇതൊന്ന് ചെറിയ ലാഗാണ്, നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് കാണാം. അപ്പൊ ഗൈസ് അവിടെ ഇച്ചിരി പെട്ടുപോയി, എന്തുവാ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് ഇച്ചിരി ക്യാഷ് കൊടുത്താണ് ഇറക്കിയത്, എന്നുവെച്ചാ ഈ ബസ് ഉള്ള ഇന്തോനേഷ്യയിലെ ഇത് കൊടുത്താണ് ക്യാഷ് കൊടുത്താണ് ഇറക്കിയത്. അപ്പൊ ഗൈസ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റിൽ താഴെ ഗൈസ്. അപ്പം എന്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇപ്പുറത്തെ വശം കയറാന്ന് തോന്നുന്നു. അവിടെ മൂന്ന് പേരായി. ഓ ഓ ഇടിച്ച്. അപ്പൊ നമുക്ക് താങ്ക് യു. നമ്മള് അവരറിയാതെ നമ്മള് വേഗം ഇങ്ങ് പോയി, അല്ലെങ്കിൽ അവര് നമ്മളെ തടയും ഗൈസ്. അപ്പൊ ഗൈസ് നിങ്ങൾക്കിത് ഷേക്കായിട്ടായിരിക്കും കാണുന്നത്, എന്നോട് ക്ഷമിക്കണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നതിന്റെ സമയത്തായിരിക്കും കാണുന്നത്. പിന്നെ അത് മാറ്റം ഒത്തിരി ടൈം എടുക്കും ഗൈസ്. പിന്നെ അത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം വീണ്ടും ഷേക്കാവും. അതാണ് പണി. എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരന് ഞാൻ ഇത് ഷെയർ ചെയ്തത്. അപ്പം കൂട്ടുകാരനും പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് ഷേക്കായിട്ട് കാണുന്നതെന്ന്. അപ്പം ഞാൻ
അപ്പൊ മുതൽ ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴും ഇങ്ങനെ ഷേക്കായിട്ട് വരുവാണ്. മാക്സിമം എന്നോട് ക്ഷമിക്കുക ഗൈസ്, എന്നോട് ക്ഷമിക്കുക. എന്താണെന്ന് വെച്ചാൽ എനിക്കിത് എഡിറ്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നില്ല. സ്ക്രീൻ റെക്കോർഡിൻ്റെ കുഴപ്പമാണ് ഗൈസ്. എൻ്റെ മോനെ കൊട്ട വ്യൂ പോയിന്റ്. അപ്പോൾ ഗൈസ് ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഇനി നാളെ ഇവിടുന്ന് തന്നെ കളിച്ചു തുടങ്ങാം ഗൈസ്. അപ്പം എല്ലായിടത്തും ബൈ ബൈ പറയാണ് ഗൈസ്. ബൈ ബൈ ഗൈസ്, ബൈ ബൈ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ താഴെ ഇടുക ഗൈസ്. അപ്പം ബൈ ബൈ ഗൈസ്, ബൈ ബൈ. ഇവൻ്റെ ഒരു ഡാൻസ് കണ്ടിട്ട് നമുക്ക് ബൈ ബൈ പറയാം. യോ യോ പൊളി. പൊളിയല്ലേ ഗൈസ്? അപ്പം ബൈ ബൈ പറയുന്നു ഗൈസ്. ബൈ ബൈ ഗൈസ്, ബൈ ബൈ.